നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നവകേരളം പ്രാവർത്തികമാക്കാൻ ജനങ്ങളെ നവീകരിച്ചു കൊണ്ടിരിക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള വികസനം ഇടതുപക്ഷ ബദൽ സെമിനാർ പരിയാരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരളം പ്രാവർത്തികമാക്കാൻ ജനങ്ങളെ നവീകരിച്ചു കൊണ്ടിരിക്കണം. അതിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത കൂട്ടണം, വിതരണ തുല്യത ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഗവൺമെന്റിനെ നിലനിർത്താൻ പൊതുബോധമുണ്ടാകണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ പറഞ്ഞു. എങ്ങനെയാണ് കേരളം ഇങ്ങനൊരു ബദലായത്? ലോകത്ത് ഇതിനോട് താരതമ്യം ചെയ്യാൻ ഈ ഭൂമത്ത് പോലെ ഒരു ഭൂതലുമില്ല. സൂക്ഷ്മമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറയാം, ഈ കേരളം പോലെ കേരളത്തോട് താരതമ്യം ചെയ്ത് വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു ഭൂതലം ഈ ഭൂമുഖത്ത് വേറെയില്ല. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടാണ്. ചൈനയെയും വിയറ്റ്നാമിനെയും ലാവോസിനെയും ക്യൂബയെയും കൊറിയയെയും അതുപോലെ തന്നെ മറ്റു വിയറ്റ്നാമിനെയും ഒഴിവാക്കുന്നു. ബാക്കി നിങ്ങളെടുത്ത് ബാക്കി എടുത്താൽ ഈ കേരളം പോലെ താരതമ്യം ചെയ്ത് പഠനം നടത്തി മുമ്പോട്ടേക്ക് പോകാൻ ഒന്നും നമ്മുടെ മുമ്പിലില്ല, ഈ ലോകത്തിൻ്റെ മുമ്പിലില്ല. എന്തേ പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ കേരളത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എങ്ങനെയുണ്ടായേ? ആ പ്രത്യേകതക്ക് രൂപം നൽകിയതാരാണ്? ആ പ്രത്യേകത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യതിരിക്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത്, പഠിക്കേണ്ടത്. കേരളം മാത്രമാണ് ഇന്ത്യക്ക് മാതൃക. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തെയും ഇതുപോലെ ചൂണ്ടിക്കാണിക്കാനാകില്ല. ഇന്ത്യയിലെ വർഗ ബഹുജനങ്ങളെയാകെ ഒന്നിപ്പിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള വികസനം ഇടതുപക്ഷ ബദൽ സെമിനാർ പരിയാരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPI നേതാവ് CN ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP ദാമോദരൻ, എം വിജിൻ MLA, ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, IV ശിവരാമൻ, CKP പത്മനാഭൻ, CM വേണുഗോപാലൻ, EP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ, അമ്പലത്തറ, കാനായി, മണിയറ, മാതമംഗലം റോഡ് നവീകരിക്കുന്നു. പ്രവൃത്തി ഉദ്ഘാടനം December 6 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാനായി ശാസ്ത ഓഡിറ്റോറിയ പരിസരത്ത് വച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് പയ്യന്നൂർ, അമ്പലത്തറ, കാനായി, മണിയറ, മാതമംഗലം റോഡ്. കാലഘട്ടത്തിനനുസൃതമായി ഇത് നവീകരിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 58 കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിലുമാണുള്ളത്. നിലവിലെ റോഡിന്റെ വീതി 12 മീറ്ററായി വർദ്ധിപ്പിച്ച് 7 മീറ്റർ വീതിയിൽ മെക്കാഡം ടാർ ചെയ്താണ് നവീകരിക്കുന്നത്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജ് സംവിധാനവും കലുങ്കുകളും നിർമ്മിക്കും. മണിയറയിലെ 2 പാലങ്ങൾ പുതുക്കി പണിയും. റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം December 6 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കാനായി ശാസ്ത ഓഡിറ്റോറിയ പരിസരത്ത് വെച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രസ് ക്ലബ്ബുകൾ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സജീവമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി MV ഗോവിന്ദൻ. പരിയാരം പ്രസ് ക്ലബ്ബ് പ്രസിദ്ധീകരിച്ച തദ്ദേശീയം 2020-25 ഡയറക്ടറി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രസ് ക്ലബ്ബുകൾ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് സജീവമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും തദ്ദേശീയം 2020-25 ഡയറക്ടറി കേരളത്തിലെ മറ്റ് പ്രസ് ക്ലബ്ബുകൾക്ക് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. പരിയാരം പ്രസ് ക്ലബ്ബ് പ്രസിദ്ധീകരിച്ച തദ്ദേശീയം 2020-25 ഡയറക്ടറി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർ കെ വാതിൽപ്പടി സേവനങ്ങൾ കൂടുതലായി പഞ്ചായത്ത് തലങ്ങളിൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്തുകൾക്കും അതിന്റെ ഭരണാധികാരികൾക്കും മുൻപെങ്ങുമില്ലാത്ത അംഗീകാരമാണ് ലഭിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ എന്നിവർ ഡയറക്ടറിയുടെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. എം വി ജിൻ എംഎൽഎ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ആരോഗ്യ സർവകലാശാല ഗവേണിംഗ് കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എസ് ഗോപകുമാർ എന്നിവരെ മന്ത്രി ആദരിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടറി എഡിറ്റർ കരിമ്പം കെ പി രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജയരാജു മാതമംഗലം, അനിൽ പുതിയ വീട്ടിൽ, ശ്രീകാന്ത് അഹാൻ പാണപ്പുഴ, രാഘവൻ കടന്നപ്പള്ളി, പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ബാബുരാജ്, പപ്പൻ കുഞ്ഞിമംഗലം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറാം. പയ്യന്നൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാവുകയാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനവുമൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിവരികയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നഗരസഭയുടെ മൂരിക്കോവലിലുള്ള ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലെത്തിച്ച് തരംതിരിച്ചതിനുശേഷം റീസൈക്കിൾ ചെയ്യുവാനായി തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഏൽപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ, ചെരുപ്പുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ റീസൈക്ലിംഗ് ഫാക്ടറികളിലേക്കും സിമന്റ് ഫാക്ടറികളിലേക്കുമാണ് കയറ്റി അയക്കുന്നത്. തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എൻ്റെ സഹോദരൻ മേജോ ഇഗ്നേഷ്യസിൻ്റെ ആദ്യ സംരംഭമായിരുന്നു. ഇപ്പോൾ അത് എൻ്റെ ബ്രദറിൻ്റെ ഒരു ആകസ്മികം മരണം കാരണം എൻ്റെ ഗണേഷേട്ടനും ഇപ്പം ഞാനും അത് ടേക്ക് ഓവർ ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ശേഖരിക്കുന്ന, ഹരിതസേന ശേഖരിക്കുന്ന വേസ്റ്റുകൾ, അതായത് തരംതിരിച്ചവയും തരംതിരിക്കാത്തവയും ചെരുപ്പുകൾ, റിജക്റ്റഡ് വേസ്റ്റുകൾ, അപ്പോൾ ഇത് വീടുകളിൽ നിന്നും അല്ലാണ്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് അതായത് ഫാക്ടറീസിലേക്ക്, അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക്, കത്തിക്കാൻ കൊടുക്കേണ്ടത് കത്തിക്കേണ്ട പ്രോസസ്സിലേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ ഒരു വീക്ക്ലി തന്നെ ഓരോ ഇത്ര ടണ്ണേജ് വെച്ച് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. അതിന് ഒരുപാട് ഒരുപാട് സഹായിച്ച് തന്നെ നമ്മുടെ അതേപോലെ സപ്പോർട്ടും തരുന്ന മുനിസിപ്പാലിറ്റികൾ, അവിടുത്തെ ഓഫീസേഴ്സ്, അങ്ങനെ ചെയർമാൻ, സെക്രട്ടറി എല്ലാവരും അത് അന്നും മേജർ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും ഇന്നും അതേപോലെ തന്നെ അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നഗരസഭയിലെ ഹരിതകർമ്മസേന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും വ്യത്യസ്തമായ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് നഗരസഭയുടെ മൂരിക്കോവലിലുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെത്തിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന MRF-ലും RRF-ലും വേർതിരിച്ച് ബയൽ ചെയ്തിട്ട് തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് എന്നുള്ള ഏജൻസിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. റീസൈക്ലിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ അവരാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം നഗരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ശുചിത്വ നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നതിന് നെല്ലിക്ക ആപ്പ് എന്നുള്ള ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല കാര്യക്ഷമമായി എല്ലാ മാലിന്യവും ശേഖരിച്ച് വേർതിരിച്ച് ശേഖരിച്ച് കൃത്യമായിട്ടത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമാണ് നഗരസഭ ഒരുക്കി വരുന്നത്. ഉപരിപഠനത്തിനു ശേഷം സ്ക്രാപ്പ് ബിസിനസിന്റെ സാധ്യതകൾ പഠിച്ചു മനസ്സിലാക്കുകയും വൈറ്റ് കോളർ ജോബിന് പിന്നാലെ പോകാതെ ഈ തൊഴിലിലേക്ക് തന്നെ സ്വമേധയാ ഇറങ്ങി വിജയം കൈവരിച്ച മേജോ ഇഗ്നേഷ്യസ് ആണ് തിരുവോണം എക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങിയത്. KSTP റോഡിലുണ്ടായ അപകടത്തിൽ ആ ചെറുപ്പക്കാരനെ ആകസ്മികമായി മരണം തട്ടിയെടുത്തതിൽ പിന്നെ മേജോയുടെ സഹോദരി ജലീനയും ഗണേശൻ പയ്യന്നൂരുമാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആറ് ആഴ്ചകളിലായി കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന മരത്തുകളി ശാസ്ത്ര അധ്യാപനം പുരോഗമിക്കുന്നു. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ ഡോക്ടർ CH സുരേന്ദ്രൻ മാസ്റ്ററാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത്. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കേരള പൂരക്കളി അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള മരത്തുകളി ശാസ്ത്ര അധ്യാപനം കഴിഞ്ഞ 6 ആഴ്ചകളായി കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്നു. 56 പൂരക്കളി പണിക്കന്മാരാണ് മരത്തുകളി ശാസ്ത്ര പഠനത്തിൽ പങ്കെടുക്കുന്നത്. മരത്തുകളിക്ക് വിഷയങ്ങളായ വിവിധ ശാസ്ത്രങ്ങളും പഴയകാലത്തെ മഹായോഗികളുടെ പുസ്തകങ്ങളുമാണ് ചർച്ച ചെയ്ത് പഠിക്കുന്നത്. പ്രശസ്ത മരത്തുകളി അധ്യാപകനും കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കൂടിയായ ഡോക്ടർ CH സുരേന്ദ്രൻ മാസ്റ്ററാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത്. PK വാസുദേവൻ നമ്പൂതിരി, അക്കാദമി സെക്രട്ടറി KV മോഹനൻ, C രാജൻ പണിക്കർ കരിവെള്ളൂർ,
വി ഇ രാഗേഷ് തുടങ്ങിയ കേരള പൂരക്കളി അക്കാദമി ബോർഡ് അംഗങ്ങളും ക്ലാസ്സിന് നേതൃത്വം നൽകുന്നു. പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനനാണ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തത്. പൂരക്കാലം വരെ ക്ലാസ് തുടരാനാണ് അക്കാദമി തീരുമാനം. സംസ്ഥാന സർക്കാർ കേരള പൂരക്കളി അക്കാദമി നല്ല നിലയിലാണ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പഠിതാക്കളായ പണിക്കന്മാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം അക്വേഷ്യമുക്ത പഞ്ചായത്താകുന്നു. കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. ഏക്കറിൽ അക്കേഷ്യ വളരുന്നുണ്ട്. ഘട്ടം ഘട്ടമായി ഇത് നിർമ്മാർജ്ജനം ചെയ്യും. അക്കേഷ്യം മുറിച്ചു മാറ്റുന്നിടത്ത് മാവ്, പ്ലാവ്, കശുമാവ്, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുപിടിപ്പിക്കും. ഹരിത കേരള മിഷൻ, കർഷകക്ഷേമ വകുപ്പ്, വന്യജീവി വകുപ്പ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഫലവൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നതിനും മറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും തേടും. പദ്ധതിയുടെ ഉദ്ഘാടനം കുളപ്പുറത്ത് മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് പറഞ്ഞു കേട്ടത് 800 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഈ അക്കേഷ്യ ചെറുതാഴം പഞ്ചായത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നുള്ളതുകൊണ്ട് അക്കേഷ്യക്കും നല്ല ഓഹരിയുണ്ട് അല്ലേ? ആ ഓഹരി നമ്മൾ പിടിക്കണം. അതിനെന്താ വഴി? വഴി ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ അതിന് പകരം നല്ല ചക്കയും മാങ്ങയും നമുക്ക് ആദായം തരുന്ന കൃഷി അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനിവിടെ വെച്ചിട്ടുള്ളത് പ്ലാവുണ്ട്, മാവുണ്ട്. ഇപ്പോൾ പ്ലാവ് എന്ന് പറയുന്നത് തന്നെ വിയറ്റ്നാം പ്ലാവാന്നാണ് പറയുന്നത്, മലേഷ്യൻ പ്ലാവെന്നും പറയുന്നു. ഏതായാലും അവരൊക്കെ ഗവേഷണം നടത്തി നല്ല ഫലപ്രദമായ കണ്ടുപിടുത്തങ്ങൾ കാർഷിക മേഖല നടത്തിയതിന്റെ ഫലമായി. എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, ടി വി ഉണ്ണികൃഷ്ണൻ, പി പി അംബുജാക്ഷൻ, എം ഡി സബിത, കെ എം ശോഭ, ടി വിമല, കെ വി സതീശൻ, എം സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ സ്വാഗതവും കൃഷി ഓഫീസർ പി നാരായണൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ഭിന്നശേഷിക്കാർക്കുള്ള മികച്ച സർഗാത്മക വ്യക്തിത്വത്തിനുള്ള ദേശീയ അവാർഡ് ജേതാവ് എം വി സതി കൊടക്കാടിന് ജന്മനാടിന്റെ സ്വീകരണം. ഓണക്കുന്നിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഭിന്നശേഷിക്കാർക്കായുള്ള മികച്ച സർഗാത്മക വ്യക്തിത്വത്തിനുള്ള ദേശീയ അവാർഡ് ഡൽഹിയിൽ നിന്നും സ്വീകരിച്ചെത്തിയ കൊടക്കാട്ടെ എം വി സതിയെ പൌരാവലി കരിവെള്ളൂർ ഓണക്കുന്നിൽ വെച്ച് സ്വീകരിച്ച് ആനയിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി സതിയെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി പി സുകുമാരൻ, പി രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഓണക്കുന്നിൽ നിന്ന് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടക്കാട്ടെ വസതിയിലേക്ക് സതിയെ ജന്മനാട് എതിരേറ്റത്. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ സജീവ പ്രവർത്തകയാണ് സതി കൊടക്കാട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാടായി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണ പരിപാടിക്ക് തുടക്കമായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാടായി ബി ആർ സി വർണ്ണശലഭങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ വിവിധ വർണ്ണചിത്രങ്ങൾ വരച്ചു. എന്നായിരിക്കും നമ്മുടെ ഏത് സമയമുള്ള ലക്ഷ്യം. അതുപോലെ രണ്ടാമത് കുട്ടികളുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവരെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ കാണാറില്ല, ഞാൻ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ ഒരിക്കലും ഉണ്ടാവണം. അവരായിരിക്കണം ആ കുട്ടി, ഓരോ കുട്ടി ഓരോ വ്യക്തിയാണ്. അപ്പൊ അവരെ നമ്മൾ എപ്പോഴും നല്ല പരിഗണന എന്ന വാക്കാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. എല്ലാ കാര്യത്തിലും അവരെ പരിഗണന, അവരെ നമ്മളെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കാനും അവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനും. നമുക്കറിയാം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായ ഞാൻ അതിന്റെ ഒരു അനുഭവിക്കുന്ന ഒരാളാണ്. എം വി വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ചു. എൻ ജെ ജയശ്രീ, എസ് എ ജീവാനന്ദ്, ധന്യലക്ഷ്മി, കെ ഷീജ, സ്മിത, എം പ്രതിഷ, അൻവിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച വിളയാങ്കോട് ബ്രാഞ്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച വിളയാങ്കോട് ബ്രാഞ്ച് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. മനുഷ്യന്റെ മരണം വരെ അവന്റെ എല്ലാ പ്രക്രിയയിലും ഇടപെടുന്ന സഹകരണ സംഘങ്ങളാണ് അല്ലെങ്കിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളത്. ഏറ്റവും അവസാനമായി കേരള ബാങ്ക് കൂടി ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ ധാരണക്കനുസരിച്ച് രൂപപ്പെട്ട് വന്നതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സാമ്പത്തിക സ്ഥാപനമായി കേരള ബാങ്ക് മാറിയിരിക്കുകയാണ്. അതിനേക്കാളും വലിയൊരു ബാങ്ക് വേറെ കേരളത്തിൽ സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ പറയും. വലിയ മാറ്റങ്ങളാണ്. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ നിക്ഷേപ സമാഹരണം നിർവഹിച്ചു. കേരള പ്രൈമറി സൊസൈറ്റീസ് അസോസിയേഷൻ സെക്രട്ടറി പി പി ദാമോദരൻ റിസ്ക് ഫണ്ട് ആനുകൂല്യം വിതരണം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കെ ജി വത്സലകുമാരി ക്ഷീരകർഷകർക്കുള്ള വായ്പാ വിതരണം നിർവഹിച്ചു. രാമകൃഷ്ണൻ വി സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനവും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ഐ വത്സല ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി സുധാകരൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ അജിത, കെ പത്മനാഭൻ, എം പി ഉണ്ണികൃഷ്ണൻ, ഇ പി ബാലകൃഷ്ണൻ, മുസ്തഫ കടന്നപ്പള്ളി, ടി വി ചന്ദ്രൻ, കെ കുഞ്ഞിരാമൻ, പി പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി വി വി മധുസൂദനൻ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കല്ലേറ്റുംകടവ് കിഴക്ക് ബാലസംഘം യൂണിറ്റ് സമ്മേളനം ഡിവൈഎഫ്ഐ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി ശരത് രവി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്യുസ് മത്സരം സംഘടിപ്പിച്ചു. കെ എസ് ടി എ മാടായി സബ്ജില്ലാ വാർഷിക സമ്മേളനം മണ്ടൂർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ടി എ മാടായി സബ്ജില്ലാ 31st വാർഷിക സമ്മേളനം മണ്ടൂർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ യു ബാലകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ നടന്നു. കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പ്രദീപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ, നമ്മുടെ രാജ്യത്തെ ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മേളന കാലത്തിന്റെ സവിശേഷമായ സാഹചര്യവും സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ നാളിതുവരെ സംഭവിക്കാത്ത വിധത്തിൽ ഒരു സർക്കാരിന് ഭരണ തുടർച്ച നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സാഹചര്യം. സംഘാടക സമിതി ചെയർമാൻ സി എം വേണുഗോപാലൻ സ്വാഗതം ആശംസിച്ചു. കെ എസ് ടി എ മാടായി സബ്ജില്ലാ പ്രസിഡന്റ് എൻ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. സബ്ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി സുജാത രക്തസാക്ഷി പ്രമേയവും സബ്ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി സജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് പി വി സുരേന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും സബ്ജില്ലാ സെക്രട്ടറി കെ അജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സബ്ജില്ലാ ട്രഷറർ എ ജയൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി ഗണേശൻ, ജില്ലാ എക്സിക്യൂട്ടീവ് സി വി സുരേഷ് ബാബു, കെ മനോജ്കുമാർ, കെ രമേഷ് ബാബു, യു സുഗത, എം ആശാലത തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. 2022 ഏപ്രിൽ മാസം കണ്ണൂരിൽ നടക്കുന്ന സിപിഐഎം 23rd പാർട്ടി കോൺഗ്രസിൽ ഭക്ഷണം നൽകുവാനുള്ള അരി ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജിലെ വെള്ളാലക്കോട് വയലിൽ നിന്ന് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിക്കുള്ള വിത്തിടീൽ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ നിർവഹിച്ചു. 2022 ഏപ്രിൽ മാസം കണ്ണൂരിൽ നടക്കുന്ന സിപിഐഎം 23rd പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജിലെ വെള്ളാലംകോട് വയലിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിത്തിടൽ നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ വിത്തിടൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ല ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കറിയാം, കണ്ണൂർ രാജ്യമാകെ അറിയുന്ന ഒരു നാമമാണ്.
ഇന്ത്യ രാജ്യത്തെമ്പാടുമുള്ള വിപ്ലവകാരികളെയും വിപ്ലവ പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വേരോടിയിട്ടുള്ള ഒരു പേരാണ് കണ്ണൂർ. നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിസ്തുലമായ പങ്ക് നിർവഹിച്ചതിൻ്റെ ഭാഗമായാണ് കണ്ണൂർ ഈ രാജ്യത്തിനാകെ അറിയപ്പെടുന്ന ഒരു പേരായി തീർന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പവിത്ര ജില്ലയുടെ ഭാഗമായിട്ടുള്ള കയ്യൂർ, കരിവെള്ളൂർ, തില്ലങ്കേരി, കാവുമ്പായി ഉൾപ്പെടെയുള്ള നിരവധി പോരാട്ട നിലങ്ങൾ ഈ രാജ്യത്തിന് സംഭാവന നൽകിയിട്ടുള്ള ഒരു നാടാണ് കണ്ണൂർ. പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സി സത്യപാലൻ, കെ വി ഗോവിന്ദൻ, എം വി സുനിൽകുമാർ, കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ, വില്ലേജ് സെക്രട്ടറി വി രതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കെ പി എസ് ടി എ മാടായി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ മാസ്റ്റേഴ്സ് മീറ്റ് ജേതാവ് എം ഷംജിത്തിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി വി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാരാണസിയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിൽ വെങ്കല മെഡൽ നേടിയ മാടായി പി ജെ എച്ച് എസ് എസ് അധ്യാപകനും കെ പി എസ് ടി എ മാടായി ഉപജില്ലാ സെക്രട്ടറിയുമായ എം ഷംജിത്തിന് കെ പി എസ് ടി എ മാടായി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി വി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധ്യാപക സമൂഹത്തിൽ തന്നെ കെ പി എസ് ടി ഭാഗത്ത് തന്നെ നമ്മുടെ മാടായി സബ് ജില്ലക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് അദ്ദേഹം മികച്ച വിജയം നേടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ മാടായി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയാണ് നമ്മുടെ ഷംജിത്ത് മാഷ്. കഴിഞ്ഞ കാലങ്ങളിൽ സബ് ജില്ലാ കായിക മേളകൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോയ നമ്മുടെ അഭിമാന താരം കൂടിയാണ് നമ്മുടെ സബ് ജില്ലാ സെക്രട്ടറി ഷംജിത്ത് മാഷ്. ഉപജില്ലാ പ്രസിഡന്റ് കെ റീന അധ്യക്ഷത വഹിച്ചു. കെ പി എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ വി വി പ്രകാശൻ ഹാരാർപ്പണം നടത്തി. ഷാജി സെബാസ്റ്റ്യൻ, പി ജി മുരളീധരൻ, എൻ രാമചന്ദ്രൻ, വി രതീശൻ, സജയ് വി വി, സെമീർ എ കെ, സബിത ടി എ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരളം കൊഴുമൽ ശ്രീ മാക്കേൽ ഓഡിറ്റോറിയത്തിൽ വച്ച് ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പറഞ്ഞു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് പി രാഘവൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഡയറി ഫാം ഇൻസ്ട്രക്ടർ രശ്മിത ടി കെ ശാസ്ത്രീയമായ പശുപരിപാലനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തു. വി കെ ശോഭന, വാർഡ് മെമ്പർമാരായ സി ബാലകൃഷ്ണൻ, സി പ്രിയ, കെ അരവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഏറ്റുകൊടുക്ക എ യു പി സ്കൂൾ മൈതാനത്ത് ബാലസോക്കർ പരിശീലനത്തിന് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ മുൻകൈയെടുത്ത് നടത്തുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ്. രണ്ടിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടി മുതൽ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന മുതിർന്ന കൗമാരക്കാരൻ വരെ ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇവിടെ പരിശീലനത്തിന് റെഡിയായി വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫുട്ബോൾ കോച്ച് പ്രഭാകരൻ, നേരത്തെ അറിയപ്പെടുന്ന താരവും
കോച്ചുമാണ്. അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളൊരു മേഖലയാണ് ഈ കോച്ചിങ് സൈഡ്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബാലസോക്കർ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുകൊടുക്ക AEP സ്കൂൾ മൈതാനത്ത് നടന്നു. 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് പരിശീലന പരിപാടി. 5 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കുട്ടികൾക്കാണ് പരിശീലനം നടത്തുന്നത്. പ്രഭാകരൻ മാസ്റ്ററാണ് പരിശീലകൻ. വൈകുന്നേരം 4 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കും പരിശീലനം നടത്തുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പത്മിനി, സതീശൻ മാസ്റ്റർ, സുരേഷ് ബാബു, ബിന്ദുമോൾ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുർജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വടവന്തൂർ ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് കൊടിമരത്തിന്റെ തൈലാദിവാസം ചടങ്ങ് December 8 ബുധനാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.